വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാ പവിത്ര. എന്നാ പവിത്രം വിചാരിച്ചാൽ ഇതിന് തലയൂരാൻ പറ്റും. എന്താ കാര്യം എന്നാ വെച്ചാ പറ. അതായത് എന്റെ കൂടെ കോളേജിൽ പഠിച്ച ഓമനക്കുട്ടൻ, ഓമനക്കുട്ടൻ അവിടെ വെച്ച് ജോലിയൊക്കെ കെട്ടി ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ നിന്നാ കല്യാണം കഴിച്ച ഓമനക്കുട്ടൻ കോളേജിൽ വെച്ച് എനിക്ക് വലിയൊരു സഹായമായിരുന്നു. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഞാൻ എന്നാ ചെയ്യണ്ട അത് പറ. ഓമനക്കുട്ടന്റെ ഭാര്യയ്ക്ക് സുലോചന, അവർക്കൊരു ഷെയർ ആയിട്ട് വീട് കിട്ടിയിട്ടുണ്ട്. ആ വീട് നോക്കുന്നത് സുലോചനയുടെ അച്ഛനാ. അപ്പൊ അതൊന്ന് വാടകയ്ക്ക് കൊടുത്താൽ കൊള്ളാമെന്ന് ഓമനക്കുട്ടൻ ഒരു ആഗ്രഹം. വാടക പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല, ഈ വീട്ടിൽ ആരെങ്കിലും താമസിക്കുകയാണെങ്കിലേ അത് കേടാകാതിരിക്കുമല്ലോ, അതാ ഉദ്ദേശം. അത്രയുള്ള കാര്യം. ഡോക്ടർ അഡ്രസ് ഇങ്ങോട്ട്, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ നല്ലൊരു വാടകക്കാരെ ഞാനോട് അറേഞ്ച് ചെയ്ത് തന്നാ പോരെ. ഇല്ല, അവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഈ സുലോചനയുടെ അച്ഛനെ ഒരു വല്ലാത്ത സ്വഭാവക്കാരനാ. നേരത്തെ അവിടെ ഒരു മൂന്നാല് വാടകക്കാർ വന്ന് താമസിച്ചതാ. ഇയാൾ എല്ലാ ദിവസവും അവിടെ ചെന്ന് കയറി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി അവരപ്പ തന്നെ അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. അത്രയുള്ള കാര്യം. സത്യപാലൻ സാർ ലീവ് കഴിഞ്ഞ് ഇങ്ങോട്ടൊന്ന് വരട്ടെ, സാറിനോട് പറഞ്ഞ് ആ പുള്ളിക്കിട്ട് നല്ലൊരു വിരട്ടം വരട്ടെ, രണ്ട് ഇടിയും കൂടെ കൊടുത്തേക്ക്. എന്നാ പറയുന്നു ബെസ്റ്റ്? ഓമനക്കുട്ടൻ്റെ അമ്മായി അച്ഛനാ പോലീസിനെ കൊണ്ട് ചെയ്യിക്കുന്നത്, അതൊന്നും ശരിയാകത്തില്ല. ഇല്ലേ, ഈ ഓമനക്കുട്ടൻ്റെ പ്രശ്നം എന്താന്ന് വെച്ചാലേ, ഞാൻ എന്തായാലും ഇവിടെ വീട് വാടകയ്ക്ക് താമസിക്കുകയാണല്ലോ. അപ്പൊ ഞാൻ ഈ വീട്ടിലേക്ക് താമസം മാറുകയാണെങ്കിൽ വാടകയും കുറവായിരിക്കും, വീട് നന്നായിട്ട് നോക്കുകയും ചെയ്യും, അമ്മായി അച്ഛനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സ്നേഹത്തോടെ പോവുകയും ചെയ്യും. അതൊരു നല്ല കാര്യമാണ് സാർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാടക കുറവാണെന്നുണ്ടെങ്കിൽ സാറ് പറഞ്ഞ കാര്യം അങ്ങനെ നോക്ക്. അവിടെയാണ് പ്രധാന പ്രശ്നം. എന്നാ കഴിഞ്ഞ പ്രാവശ്യം വീട് മാറണമെന്ന് പറഞ്ഞ് ആലീസ് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചില്ലല്ലോ. അതിനെ ചൊല്ലിയുണ്ടായ പ്രശ്നമൊക്കെ ഓർമ്മയുണ്ടല്ലോ. അയ്യോ, ഇന്ന് രാവിലെ കൂടെ ഞാൻ ഈ കാര്യം സുമിത്രയോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ ഈ വീട് മാറണമെന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞാലേ അവൾ സമ്മതിക്കൂ, അവൾക്ക് അതിൽ സംശയവും ഉണ്ടാവും. പിന്നെ അവൾ അന്വേഷിച്ച് വരുമ്പോൾ ഈ ഓമനക്കുട്ടൻ്റെ ഭാര്യ സുലോചന എനിക്ക് നേരത്തെ അറിയാമെന്നും കൂടെ അറിഞ്ഞാ തീർന്നില്ലേ? പിന്നെ അല്ല, ഇപ്പോൾ ഓമനക്കുട്ടനെ ഒഴിവാക്കാനും വയ്യ, ആലീസിന് എന്നെ സംശയമാണെന്ന് അവനോട് പറയാനും വയ്യ, എന്ത് ചെയ്യും? അല്ല, ഞാനിപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത് അതെനിക്ക് മനസ്സിലാവുന്നില്ല. പറയട്ടെ, പവിത്രൻ കണ്ടുപിടിച്ച വീടാണെന്ന് പറയാം. എന്നിട്ട് ഇത് വന്നിട്ട് ആലീസിനോട് അവതരിപ്പിക്കുക, എനിക്കിതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല, നല്ല വീടാണെന്ന് പറഞ്ഞ് പവിത്രൻ നേരെ ആലീസിൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്നു. ഞാൻ ആദ്യം സമ്മതിക്കുന്നില്ല എങ്കിലും പിന്നെ ഞാൻ സമ്മതിക്കുന്നു. ഓ അങ്ങനെ, അതാകുമ്പോൾ ഒരു പ്രശ്നവുമില്ല. പവിത്രൻ പറയണ നല്ല സൗകര്യമുള്ള വീടാണ്, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ നല്ല എളുപ്പമാണ്, അവിടെ അങ്ങ് അടുത്ത് പെണ്ണുങ്ങൾ ആരുമില്ല, മേളിലും താഴെയൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ അങ്ങ് പൊക്കി അടിക്കണം. വേറൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ പരിചയക്കാരാന്നുള്ള കാര്യം പിന്നീട് ആലീസിന് മനസ്സിലായാൽ ഒറ്റ ദിവസം നമ്മുടെ രണ്ടുപേരുടെ ശവടക്കം നടത്തും. ആലീസ് നടത്തും, അതപ്പോഴല്ലേ. തൽക്കാലം നമുക്കിതിങ്ങനെ അങ്ങ് പോട്ടെ, വരുന്ന വരുന്നെടുത്ത് വെച്ച് കാണാന്നേ, അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാം. ടഫാണ്, ശ്രമിച്ചു നോക്കാം. ഞാൻ ശ്രമിക്കില്ല, പവിത്രം വിചാരിച്ച നടക്കുന്നു. ഞാൻ എത്ര പ്രാവശ്യം ഞാൻ മുകളിൽ ഇരിക്കായിരുന്നു, അവിടെ നല്ല കാറ്റല്ലേ. ഞാൻ മുകളിൽ വന്ന് നോക്കിയല്ലോ. വന്നിരുന്നോ? ഞാന് പിന്നിലെ സ്റ്റെപ്പിൽ കൂടെ താഴോട്ട് ഇറങ്ങി, അപ്പോഴായിരിക്കും നീ മുകളിൽ വന്നേ. ഞാൻ വന്ന് ഇവിടെ ഫ്രണ്ട് നോക്കുമ്പോഴേ രണ്ടുപേരും ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുക. ആരായിരുന്നു? നോക്കുമ്പോ രണ്ട് കുടിയന്മാരുന്നു, ഭയങ്കര ബഹളം. പിന്നെ അവക്ക് രാവിലെ എന്നാ പകലെന്നാ വല്ലതും ഉണ്ടോ? മരക്ക് കുടിച്ചാ പിന്നെ ജോലിക്കും പോകാൻ പറ്റത്തില്ലല്ലോ. ഈ പ്രദേശത്ത് ഈ ഇടയ്ക്കായിട്ട് ഭയങ്കര കുടിയന്മാര്, കുടിയന്മാരുടെ ശല്യം കാരണം ഭയങ്കര ശരിയാവുന്നില്ല. നമുക്ക് ഈ വീട് മാറിയാലോടി. എന്റെ ഇച്ഛായ അത് എല്ലായിടത്തും ഉണ്ടാവത്തില്ലേ കുടിയന്മാര്? എന്നാലും അങ്ങനെ അല്ല, ടെൻഷനാന്നേ. ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഏമാര് കുടിച്ചോണ്ട് ഇവിടെ ഒന്നും ബഹളം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? മാന്യന്മാർക്ക് ഇവിടെ ജീവിക്കണ്ടേടി. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നീ എങ്ങനെ കാണും? നീ പകലും മുഴുവൻ കഥകൾ അടച്ച് ഇതിന്റെ അകത്ത് കിടന്ന് ഉറക്കമല്ലേ? നീ ശ്രദ്ധിച്ചു കാണത്തില്ല, ഇതിങ്ങനെ പോയാൽ പറ്റത്തില്ല. അപ്പൊ ഇച്ചാന അവരോട് പറയാറുന്നില്ല ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ പറ്റത്തില്ല പോവാനായിട്ട്? മരു കുടിച്ചോണ്ട് വെറുതെ നിൽക്കല്ലായിരുന്നു, ചീത്ത വിളിച്ചോണ്ട് നിൽക്കായിരുന്നു. ഞാൻ ഈ പോയി പറഞ്ഞിട്ട് എന്നെ ചീത്ത വിളിക്കണം? നടക്കത്തില്ല. വേറെ എന്തെങ്കിലും നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കണം, വീട് മാറിയാലേ നടക്കൂടു കേട്ടോ. ആരാന്ന് പോയി നോക്കിയാ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഒരു ഉഗ്ര വാർത്തയാട്ടെ ഞാൻ വന്നിരിക്കുന്നത്. ആലീസിനെ സന്തോഷിക്കാൻ ഇതിൽ പരം വേറൊരു വാർത്തയില്ല. കാര്യം പറ. കുറച്ചു നാൾ മുമ്പ് ഒരു വീട് മാറുന്നതിനെ കുറിച്ച് എന്നോട് പറഞ്ഞില്ലായിരുന്നു?
ഞാൻ അന്വേഷിച്ചു, ഒരു ഉഗ്രം വീട് ഒത്തുവന്നിട്ടുണ്ട്. വീട് മാറുന്ന കാര്യമൊക്കെ ഞാൻ വിട്ടുപോകത്ര. തന്നെയല്ല, കുറച്ച് ദിവസമായിട്ട് ആ പെണ്ണുമ്പോൾ അവിടെ ഇല്ല. അതുകൊണ്ട് സ്വസ്ഥം, സമാധാനം. കുറച്ചാൾ കഴിയുമ്പോൾ ആ പെണ്ണുമ്പിള്ളെങ്കിൽ വരും, പിന്നെ അമ്മ അതിലെ തൂങ്ങിക്കിടന്നുകൊണ്ട് വീണ്ടും തുടങ്ങും. ആലീസയെ സാറില്ലേ അവിടെ എന്നും പറഞ്ഞുകൊണ്ട്. അത് കുറച്ച് ദിവസം കഴിയുമ്പോഴല്ലേ, വരുമ്പോഴല്ലേ, അപ്പൊ ഞാൻ നോക്കിക്കോളാം. ഇത് പറ്റിയ അവസരമാണ്, ഉഗ്രം വീടുമാണ്. ഡോക്ടറുടെ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ്. പിന്നെ ഇതുപോലൊന്നും അടുത്ത് വീടുകളില്ല. അത് മാത്രമല്ല, ചെറുപ്പക്കാരി പെണ്ണുങ്ങളും ഇല്ല. ഇതുപോലൊരു അവസരം പിന്നീട് കിട്ടിയെന്ന് വരുമല്ല. ആലീസ് എങ്ങനെയും ഡോക്ടറോട് പറഞ്ഞു സമ്മതിക്കും. എന്റെ പൊന്ന് പവിത്ര, ഇച്ചായന്റെ സ്വഭാവം അറിയത്തില്ലേ, ഇച്ചായ സമ്മതിക്കത്തില്ലെന്ന്. എന്റെ ആലീസ്, ആലീസ് ഒന്ന് ശ്രമിച്ചു നോക്ക്, ഇച്ചായ സമ്മതിക്കൂന്ന്. സമ്മതിക്കുമായിരിക്കും, പക്ഷെ ഇതൊക്കെ. ഞാൻ വേറൊരു കാര്യം കൂടെ ചേർത്താ ഞാൻ ഈ പറയുന്നത്, അതൊന്ന് മനസ്സിലാക്ക്. കാര്യം എന്നാണെന്ന് ചോദിച്ചു, ഈ സത്യഭാനൻ സാറ് ട്രാൻസ്ഫർ ആയി പോവാ. ട്രാൻസ്ഫറായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെമ്പർ ആ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നെ ഓരോരോ കാരണങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് കയറി വരും, പിന്നെ ഓരോരോ സഹായങ്ങൾക്ക് വേണ്ടി വരും, പിന്നെ ഏത് നേരവും ഇവിടെ ആയിരിക്കും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഈ സത്യഭാനൻ സാറിന്റെ സ്ഥലം മാറ്റത്തിന്റെ കാര്യം ഇച്ചായനും പറയുന്ന കേട്ട്, ആ സത്യമാണോ പവിത്ര? സത്യമാണോന്നോ? എന്റെ ആലീസ് പുള്ളി പോലീസുകാരനല്ലേ, ഇടയ്ക്കിടയ്ക്കൊക്കെ അവർക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും. അന്നേരമല്ല അതിന്റെ എല്ലാം പുറകെ ഈ മെമ്പറും കൊണ്ടുനടക്കാൻ പറ്റുമോ? അത് മാത്രമല്ല, മെമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെമ്പറാ, പുള്ളിക്കാരിക്ക് മാറി നിൽക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. പവിത്ര ഇവിടെ നിക്ക്, ഞാൻ ഇച്ചാനോടൊന്ന് സംസാരിച്ചിട്ട് ഇപ്പൊ വരാവേ. അതേറ്റെന്ന തോന്നേ. ഇതെന്താ ഇച്ചായ, കുളിക്കാൻ പോണെന്നോട്ടെ, കുളിക്കാതെ ഇവിടെ കയറിയിരിക്കുന്നത്? ചെറിയൊരു മയക്കം തോന്നി, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ആരാ വന്ന്? പവിത്ര. എന്തിനാ വന്ന്? വന്ന എന്തിനാന്ന് പറയാം, പക്ഷെ ഇച്ചായൻ ചാടിക്കടിക്കരുത്. ചാടിക്കടിക്കാൻ ഞാൻ എന്താ, പട്ടിയാണോ? അതല്ലാന്ന്. ഇച്ചായൻ കുറച്ച് മുമ്പേ എന്നോട് പറഞ്ഞില്ലേ, ഇവിടെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് കൊറേ കുടിയന്മാരെയൊക്കെ കണ്ടെന്ന്. ഒരുപാട് പേര്. അതിനൊക്കെ എന്താ ഇച്ചായ ഒരു മാർഗം? എന്താ മാർഗം? ഒരു കാര്യം ചെയ്യാം, പോലീസിൽ പരാതി കൊടുക്കാം. സത്യപാലൻ സാറ് വരുമ്പോ ഇതൊന്ന് സീരിയസ് ആയിട്ട് എടുക്കാൻ പറയാം. അത് പിന്നെ സത്യപാലൻ സാറ് ലീവ് കഴിഞ്ഞ് വന്നാലും അങ്ങനെ സ്ഥലം മാറ്റം കിട്ടി പോകുമല്ലേ. അങ്ങനെ പ്രശ്നമുണ്ട്. ആ ഇനിയിപ്പോ പുതിയൊരാള് വരും, അയാളോട് നമുക്ക് പറയാൻ പറ്റും, അയാളെ നമുക്ക് പരിചയമില്ലല്ലോ. ശരിക്കും എന്റെ പൊന്നുകൊണ്ട് പ്രശ്നം എന്താ? ഞാൻ എന്റെ ഒരു ആഗ്രഹം ഇച്ചായനോട് കുറച്ചു നാള് മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്താ ആഗ്രഹം? ഇച്ചായൻ അത് മൈൻഡ് പോലും ചെയ്തില്ല. പ്രശ്നം പറയോ? ഞാനൊരു കാര്യം പറയട്ടെ ഇച്ചായ. എന്റെ പൊന്നു വെച്ച് പറയടാ. പിന്നെ നമുക്ക് ഈ വീട് മാറിയാലോ? നമുക്ക് ഈ വീട് മാറാഴ്ചയ, എന്നിട്ട് ഇതിലും സൗകര്യമുള്ള നല്ലൊരു വീട്ടിലേക്ക് പോകാം. അവിടെയാകുമ്പോ ഈ കുടിയന്മാരുടെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. അത് പ്രാക്ടിക്കൽ അല്ല. ഇത്രയും സൗകര്യമായിട്ട് നമുക്ക് ഇവിടെ ഇനി ഒരു വീട് കിട്ടില്ല. കിട്ടും ഇച്ചായ. ഇച്ചായ പവിത്ര നല്ലൊരു വീടായിട്ടാ വന്നേക്കുന്നത്, നല്ല സൗകര്യമുണ്ട്. തന്നെയല്ല, ഇച്ചായന്റെ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത്. എന്നാലും ആലീസേ, കഷ്ടമല്ലേ ഇച്ചായ? ഞാൻ പറയുന്ന ഒരാഗ്രഹം പോലും ഇച്ചായൻ സാധിച്ചു തരാറില്ല. എന്റെ ഈ ആഗ്രഹം ഇച്ചായൻ സാധിച്ചു തന്നാ ഇച്ചായൻ പറയുന്ന എന്ത് കാര്യവും പിന്നെ ഞാൻ അനുസരിച്ചോളാം. സാധിച്ചു തരുമെന്ന് തീർച്ചയാണ്. തീർച്ച. ഇടുമാറണല്ലേ? എനിക്കങ്ങോട്ട് മാറണോ? തീർച്ചയാണോ? നിനക്ക് വേണ്ടി പവിത്ര, ഇച്ചായ സമ്മതിച്ച്. സമ്മതിച്ചോ? അപ്പൊ പിന്നെ കോൾ അടിച്ചല്ലോ. അങ്ങനെ സമ്മതിച്ചോ എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് വീടും സാഹചര്യം ഒക്കെ ഒന്ന് കാണണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പൊ തന്നെ പോയേക്കാം. ഏ, ഇപ്പൊ എനിക്ക് പറ്റില്ല, ഞാൻ വൈകിട്ടേ ഫ്രീ ആവും. എനിക്ക് പിന്നെ നമുക്ക് പോയിട്ട് പോവാം. ആലീസിനെ കണ്ടേ? എനിക്ക് കാണണമെന്നൊന്നും ഇല്ല, പവിത്രം പറഞ്ഞ വെച്ച് നോക്കുമ്പോ നല്ല ബെസ്റ്റ് വീടായിരിക്കും. ഇച്ചായ പോയി കണ്ടാ മതി. വീടിന് വാടക എന്തുണ്ട്? ഓ, എന്നാണേലും നിങ്ങൾ ആ കാര്യമൊക്കെ വീട്. എന്നാലും ഈ വീടിന് കൊടുക്കുന്ന അത്ര വാടക ഒന്നും ആ വീടിന് കൊടുക്കേണ്ട വരത്തില്ല. പോരെ, പവിത്രന്റെ കമ്മീഷൻ. അപ്പൊ ഞാൻ ഈ കമ്മീഷന്റെ കേസ് പിടിക്കാതെ ഒരു കേസ് ഞാൻ പിടിക്കുന്നല്ല. പക്ഷേ ഒരു കാര്യം ചെയ്ത് സാറിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ കമ്മീഷൻ പറയുന്നത് തെറ്റല്ലേ? ശരിയല്ലല്ലോ. പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് കമ്മീഷൻ വേണം, കാരണം ഇതൊരു നിസ്സാര ഒരു കാര്യമല്ലല്ലോ. അയ്യോ, അതിനൊന്നും പവിത്രന് ഒട്ടും ടെൻഷൻ അടിക്കണ്ടേ, എത്ര രൂപയാണ് ഇച്ചായം തരും. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്നാലും പവിത്രൻ രാവിലെ ഒരു നല്ല കാര്യമെന്ന് പറഞ്ഞല്ലേ. നീ പവിത്രന് കടുപ്പത്തിൽ മധുരം കൂട്ടി ഒരു ചായ എടുത്തു. പാൽ ചായ എടുക്കാം. സന്തോഷം. അസന്തോഷം കണ്ടോ ആലീസിന്റെ? ഡോക്ടറെ, ഡോക്ടർ ഓരോന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത വീടിനെ കുറിച്ച് വെച്ച് കാച്ചിയത്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ ഈ ആലീസ് എനിക്ക് വല്ല വിഷമം തന്നു കൊല്ലുകയുള്ളൂ. പറഞ്ഞാൽ ചെറിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
അഥവാ ആലീസ് എന്തെങ്കിലും ഉടക്കു വെക്കുകയാണെങ്കിലേ കുറച്ച് നാൾ മുങ്ങി നടന്നാൽ മതി. പ്രശ്നമാണ് ഏറെക്കുറെ.